ഒരു നാട്ടിൽ ശാരദ രമേശ് എന്ന അമ്മയും മകനും ഉണ്ടായിരുന്നു. ശാരദയ്ക്ക് അവരുടെ മകനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എല്ലാം ചെയ്തു കൊടുത്ത് ശാരദ സന്തോഷത്തോടെ ഇരുന്നു. രമേശ് നന്നായി പഠിക്കും. അവൻ നഗരത്തിൽ ചെന്ന് നല്ല ജോലി നോക്കി അവിടെയേ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മയെ നോക്കിയിട്ട് പോകും. സിറ്റിയിൽ തന്നെ ജോലി നോക്കി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെയുള്ള രമേശ് ഒരു ദിവസം ടെൻഷനായി വീട്ടിലേക്ക് വന്നു. രമേശ് അത്ര ടെൻഷനായി കണ്ട അവരുടെ അമ്മയും ടെൻഷനായി. എന്തോ മോനെ, എന്താ ഇത്ര ടെൻഷനായി വരുന്നേ? അമ്മേ അമ്മേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഒളിപ്പിച്ചു അമ്മേ. എന്താടാ അത്? നീ എന്നോട് ഇതുവരെ ഒന്നും പറയാതെ ഇരുന്നിട്ടേ ഇല്ലല്ലോ. എന്നോട് ഒളിപ്പിച്ചു വെച്ചെങ്കിൽ അത് എന്തോ ഒരു വലിയ കാര്യമാ. വേഗം എന്താണെന്ന് പറ. അമ്മേ, ഞാൻ സിറ്റിയിൽ അനാമിക എന്നൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. ആ പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാ. രണ്ടുപേരെ 2 വർഷമായി പ്രേമിക്കുന്നു. പക്ഷെ എന്ത് ലാഭം? ആ പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ പുറത്തു വരാൻ നോക്കുന്നു എന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നേ മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? ഞാൻ ചെന്ന് അവളുടെ അച്ഛനോട് സംസാരിക്കാൻ നിക്ക്. നിങ്ങൾ വേഗം പോയി സംസാരിക്കാമേ, അല്ലെങ്കിൽ അനാമികയ്ക്ക് ഏതെങ്കിലും ഒരു ബന്ധം ഉറപ്പിക്കുമെന്നാ തോന്നുന്നത് എനിക്ക്. എടാ, നീയും ടെൻഷനായി ഇനി ടെൻഷനാക്കല്ലേ, എല്ലാം നന്നായി നടക്കും. നീയൊന്നും മിണ്ടാതിരിക്കെ. അങ്ങനെ രമേശിനെ സമാധാനിപ്പിച്ച് ശാരദ അവിടെ നിന്ന് പോയി. കല്യാണ ബ്രോക്കർ വഴി തന്റെ മകന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചു. അവരുടെ കല്യാണത്തിന് ഏർപ്പാടും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് വളരെ നന്നായി അനാമികയ്ക്ക് രമേശനും കല്യാണം കഴിഞ്ഞു. വീട്ടിലേക്ക് മരുമകൾ വന്നതുകൊണ്ട് വീട് വളരെ കോലാഹലമായിരുന്നു. ഇവിടെ നോക്കൂ അനാമിക, എനിക്കെന്റെ മകൻ എന്ന് പറഞ്ഞ ജീവനാണ്. അവന് ഇതുവരെ ഒരു കഷ്ടവും വരാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. ആദ്യമായി അവൻ എന്റെ അടുത്ത് വന്ന് നീ ഇല്ലെങ്കിൽ ജീവനോട് ഇരിക്കില്ലെന്ന് പറഞ്ഞു. അവൻ കരഞ്ഞു ഞാൻ കണ്ടേയില്ല. നിന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മകനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അവന് ഒരു കഷ്ടവും കൊടുക്കാതെ നീയും ഒരു കഷ്ടവും പെടാതെ സന്തോഷമായി ഇരിക്കണം. തീർച്ചയായും മമ്മീ. തീർച്ചയായും പറഞ്ഞതൊന്നും പോരാ. ഒരു വർഷത്തിൽ എനിക്കൊരു പേരക്കുട്ടിയെ പ്രസവിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ശാരദ അങ്ങനെ പറഞ്ഞത് കേട്ട് അവിടെയുള്ള എല്ലാവരും ചിരിച്ചു. അങ്ങനെ ചില മാസങ്ങളും കഴിഞ്ഞു. അനാമിക സിറ്റി മരുമകളായതുകൊണ്ട് ഗ്രാമത്തിലെ കാര്യങ്ങൾ അറിയില്ല. പാചകവും ശരിക്കും അറിയാത്തതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ അനാമിക മുൻ വന്നതേയില്ല. ശാരദ തന്നെ വീട്ടിലെ പണികളെല്ലാം ചെയ്തു. മരുമകളെ കണ്ട് ശാരദയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഒരു ദിവസം മകനോട് മരുമകളെ കുറിച്ച് സംസാരിച്ചു. എന്താ അമ്മേ, എന്തോ പറയണമെന്ന് പറഞ്ഞു. അനാമിക അമ്പലത്തിൽ പോയി, ഇപ്പൊ പറ. എന്താടാ പെൺകുട്ടി ഇങ്ങനെ? ഒരു പണി പോലും അറിയാതെ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. പാത്രം കഴുകിയില്ല, അലക്കാൻ അറിയില്ല, വീട് അടിച്ചു വരാനും അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മോനെ? എനിക്ക് ദേഷ്യം വരുന്നു. അമ്മേ അമ്മേ, ദേഷ്യപ്പെടല്ലേ. ഞാൻ അനാമികയോട് പറയാം, അവളെ നാളെ മുതൽ ജോലി ചെയ്യാൻ പറയാം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. അങ്ങനെ പറഞ്ഞ അമ്മയെ മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴേക്കും അമ്പലത്തിൽ പോയ അനാമിക വീട്ടിൽ വന്നു. അനാമികയെ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി. രമേശ് തന്റെ അമ്മ പെടുന്ന കഷ്ടപ്പാടുകൾ പറഞ്ഞു. ഇവിടെ നോക്ക് അനാമിക, നീ സിറ്റികളായിരിക്കാം, പക്ഷെ ഇത് ഗ്രാമം. ഈ ഗ്രാമത്തിന് യോജിച്ച പോലെ നീ നിന്നെ മാറ്റണം. ഞാൻ എന്തോ പറയുന്നെങ്കിൽ അമ്മ എപ്പോഴും പണിയെടുക്കുന്നില്ലേ, അതുകൊണ്ട് ഓരോ പണിയും നീ നന്നായി പഠിക്കണം. വീട്ടു പണി ചെയ്താൽ അമ്മ കുറച്ച് സന്തോഷിക്കും. തീർച്ചയായും മീട്ട, എനിക്ക് പണി ചെയ്യാൻ അത്ര അറിയില്ല, എന്നാലും നാളെ മുതൽ ഞാൻ പണി ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ അനാമിക അടുത്ത ദിവസം തൊട്ട് വീട്ടിലെ പണികൾ ചെയ്യാൻ ശ്രമിച്ചു. മരുമകൾ പണി ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മായിമ്മ സന്തോഷിച്ചു. ഞാൻ നാടിന്റെ അതിർത്തി വരെ പോകാം, ആ പാർവതിയോട് സംസാരിക്കേണ്ട കാര്യമുണ്ട്. നീ പണിയൊക്കെ ചെയ്തേക്ക് കേട്ടോ. തീർച്ചയായും മമ്മി, ഞാൻ ചെയ്തു വെക്കാം. തീർച്ചയായും മമ്മി, നിങ്ങൾ നോക്കി പോയിട്ട് വരൂ. ഹാവു, ഇപ്പൊ വളരെ സന്തോഷമുണ്ട് മോളെ. നീ പറഞ്ഞത് കേട്ട് എന്റെ മനസ്സ് നിറഞ്ഞു. ശരി മോളെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ശാരദ അവിടുന്ന് പോയതിനു ശേഷം അനാമിക പാചകം ചെയ്യാൻ തുടങ്ങി. പച്ചക്കറികൾ എങ്ങനെ കഴുകണമെന്ന് അവൾക്ക് അറിയാത്തതുകൊണ്ട് ഒരുപാട് നേരം നിന്ന് ആലോചിച്ചു. ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാ കഴുകുന്നത്? കഴുകുന്നത് എങ്ങനെയാ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിലിടാം. പച്ചക്കറികൾ അത് തന്നെ വൃത്തിയാക്കും. ഇത് ഞാൻ ചെയ്ത അമ്മായിമ്മ വളരെ സന്തോഷിക്കും. അങ്ങനെ വിചാരിച്ച അനാമിക വാഷിംഗ് മെഷീനിൽ പച്ചക്കറികൾ കൊണ്ടുപോയി ഇട്ടു. കുറച്ച് സമയം കൊണ്ട് പച്ചക്കറികളൊക്കെ ചിന്നാഭിന്നമായി. അത് കണ്ട് അനാമിക ഷോക്കായി. അതെല്ലാം വലിച്ചെറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കി. അരിയിൽ വെള്ളം പോലും ഒഴിക്കാതെ ഗ്യാസിൽ ഡയറക്റ്റ് ആയി വെച്ചു. ഭക്ഷണം വെന്തേയില്ല, അതിനു പകരം നന്നായി കരിഞ്ഞു.
അതും അങ്ങനെ വിട്ടുകൊണ്ട് വീട് വൃത്തിയാക്കാമെന്ന് പറഞ്ഞു പോയി. ടേബിൾ ഫാൻ കൊണ്ടുപോയി, വീട് അടിച്ചു വരാൻ തുടങ്ങി. പക്ഷേ ടേബിൾ ഫാനിൽ വന്ന കാറ്റുകൊണ്ട് സാധനങ്ങളൊക്കെ പറന്നു. ഗ്ലാസ് ബോട്ടിൽ താഴെ വീണ് പൊട്ടിപ്പോയി. വീട് തന്നെ നാശമായി. അപ്പോഴേക്കും പുറത്തുപോയ ശാരദ വീട്ടിലേക്ക് വന്നു. വീടിന്റെ അവസ്ഥ കണ്ട് ഷോക്കായി നിന്നു ശാരദ. ശാരദയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. അയ്യയ്യോ, എന്തൊക്കെ ചെയ്തവൾ, എന്താടി ചെയ്ത നീ? എന്റെ വീട് നശിപ്പിക്കാൻ വന്നോ? നല്ല നല്ല സാധനങ്ങളൊക്കെ പൊട്ടിച്ചല്ലോ, എങ്ങനെയാടി ഇത് പൊട്ടിച്ച് നീയെ? വാഷിംഗ് മെഷീനിൽ പച്ചക്കറികളും ഇട്ടിരിക്കുന്നു, എന്താടി ഇത്? അമ്മേ, എന്നെ വഴക്ക് പറയല്ലേ, എനിക്കൊന്നും അറിയില്ല അമ്മേ. അതാദ്യം പറഞ്ഞു തുളച്ചുവിടെ നിനക്ക്, അത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടാകും. ചീത്ത പറയല്ലമ്മേ, ഞാൻ സിറ്റിയിൽ വളർന്നതല്ലേ, വീട്ടിൽ ആരും പണി ചെയ്യില്ല, എല്ലാത്തിനും പണിക്കാരുണ്ട്. അതുകൊണ്ട് എനിക്കും എന്റെ അമ്മയ്ക്ക് പോലും ഒന്നും അറിയില്ല. അമ്മേ പ്ലീസ്, അമ്മേ എന്നെ വഴക്ക് പറയണ്ട, എല്ലാം ഞാൻ പഠിച്ചോളാം അമ്മേ. അയ്യോ ദൈവമേ വിട്ടേക്ക്, നീ ചെയ്യുന്ന പണി കൊണ്ട് എന്റെ വീട്ടിലെ സാധനങ്ങൾ പാഴാക്കാൻ ആഗ്രഹിക്കുന്നല്ല. ഇന്നു മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, എന്റെ തലവിധി നടന്നോട്ടെ. പക്ഷെ വീട്ടുപണികളൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെയാ നിങ്ങൾ ചെയ്യാ അമ്മേ? എല്ലാ പണിയും ഞാൻ പഠിച്ചോളാം, ഇനി ഇങ്ങനെ സംഭവിക്കാതെ നോക്കിക്കോളാം. പ്ലീസ് അമ്മേ, എന്നെ വിശ്വസിക്കൂ. നാളെ മുതൽ വീട്ടിൽ ഒരു വേലക്കറിയെ വെച്ചേക്കാം, നീ ഒരു പണിയും ചെയ്യല്ലേ. അങ്ങനെ അനാമികയെ കൊണ്ട് വീട്ടിലെ പണികൾ ചെയ്യുന്നത് കഷ്ടമെന്ന് മനസ്സിലാക്കിയ ശാരദ വീട്ടിൽ പുതിയ വേലക്കാരിയെ നിയമിച്ചു. ആ വേലക്കാരി ചെയ്ത എല്ലാ പണികളെയും ശാരദ അനാമികയുടെ അടുത്ത് വന്ന് അത് പഠിക്കുന്നു പറഞ്ഞു. അനാമിക ഓരോ വട്ടവും വേലക്കാരി ചെയ്യുന്ന പണികൾ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. ഇതിനു മുന്നത്തെ പോലെ വീട് നശിപ്പിക്കാതെ തന്നെ മെല്ലെ മെല്ലെ വീട്ടിലെ പണികൾ, പാചകപ്പണികൾ എല്ലാം പഠിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞതിനു ശേഷം അനാമിക ബുദ്ധിശാലിയായി മാറിക്കൊണ്ട് വീടിനെ വളരെ ശുചിയായി വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ശാരദ പറഞ്ഞതും കേൾക്കാൻ തുടങ്ങി. ഒന്നും അറിയാത്ത അനാമിക ഇതിനു മുന്നേ ചെയ്തതുപോലെ ഇപ്പൊ ചെയ്യാത്തത് കൊണ്ട് ശാരദ ഇപ്പോ വളരെ അധികം സന്തോഷിച്ചു. എല്ലാവരും സന്തോഷമായിരുന്നു. ഒരു നാട്ടിൽ ശാരദ, അനാമിക എന്ന അമ്മായിമ്മ മരുമകളും ഉണ്ടായിരുന്നു. രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഒരു പെട്ടിക്കട തുടങ്ങിയിരുന്നു. അമ്മായിമ്മ വളരെ പിശുക്കിയാണ്. മരുമകൾ അനാമിക വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ രണ്ടുപേരും ഗണപതിയുടെ ഭക്തർ. രാവിലെ എഴുന്നേറ്റതും തല കുളിച്ചു കഴിഞ്ഞ് ഗണപതിയെ പൂജ ചെയ്തതിനു ശേഷം മാത്രമേ അവരുടെ പണികൾ തുടങ്ങുകയുള്ളൂ. അന്നും ഗണപതിയെ പൂജ ചെയ്തതിനു ശേഷം ശാരദ വന്നവരുടെ കട തുറന്നു. ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു ഭിക്ഷക്കാരി കുഞ്ഞവിടേക്ക് വന്നു. അമ്മേ, ഒരുപാട് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഇവിടെ നോക്കുമോനെ, നീ എത്ര നേരം നിന്നാലും നിനക്ക് ഒന്നും കിട്ടില്ല, വാങ്ങുന്നതിന് പൈസ പോലും കിട്ടില്ല. ഇവിടെ നിന്ന് നീ വേറെ സ്ഥലത്തേക്ക് പോ. നിങ്ങളുടെ വാക്കിൽ മുള്ളുണ്ടെങ്കിലും നിങ്ങൾ നല്ല മധുരമുള്ള ആളാണെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തോന്നുന്നു. അതെയോ, അങ്ങനെയെങ്കിൽ മരുമകളെ, കടുക് പാത്രത്തിൽ 100 രൂപയുണ്ട്, അതിലൊരു 10 രൂപ എടുക്ക്. അടുക്കളയിൽ പാചകം ചെയ്യുന്ന അനാമിക അത് കേട്ട ഉടനെ, ഒരു കല്യാണത്തിന് പോലും 10 രൂപ കൊടുക്കാത്തവർ ആ കുട്ടി ചോദിച്ചതും 10 രൂപ കൊടുക്കുന്നു, ഇതിലെന്തോ ഉണ്ട്. അങ്ങനെ പാത്രം എടുത്തു നോക്കി. പുറത്ത് ശാരദ പറഞ്ഞത് കേട്ട് ആ കുട്ടി സന്തോഷിച്ചു. അപ്പ അവൻ മനസ്സിനുള്ളിൽ, മധുരമുള്ളവരെന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷിക്കുന്നു കിഴവി, എങ്ങനെയെങ്കിലും ആ 100 രൂപ വാങ്ങിയിട്ട് പോകണം. ആഹാ, ഞങ്ങളെ പോലുള്ള ആളുകളെ ജീവിപ്പിക്കാനാണ് നിങ്ങൾ ജനിച്ചത് അമ്മേ. ഹേ മരുമകളെ, 10 രൂപയല്ല, 50 രൂപ കൊണ്ടുവാ. 50 രൂപ കൊണ്ടുവാ എന്ന് ശാരദ പറഞ്ഞുടനെ വീണ്ടും സന്തോഷിച്ച ആ പയ്യൻ മൂന്നാമത്തെ വട്ടം പുകഴ്ന്നെങ്കിൽ 100 രൂപ തരും, അത് ജോളിയായി വാങ്ങാമെന്ന് ചിന്തിച്ചു. ദാനത്തിൽ നിങ്ങളെക്കാൾ വലുത് ഈ ഏരിയയിൽ തന്നെ ആരുമില്ല അമ്മേ. ഇന്ന് നിങ്ങളുടെ പേരിൽ ഒരു നേരമെങ്കിലും വയറ് നിറയെ കഴിക്കും അമ്മേ. അങ്ങനെ പറഞ്ഞു. അത് കേട്ട ശാരദ, മരുമോളെ ആ 100 രൂപ കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞ ആ പയ്യനെ നോക്കി. അടുക്കളയിൽ പൈസയ്ക്ക് വേണ്ടി എല്ലാ ഡബ്ബയും പരിശോധിച്ചു അനാമിക. ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. എത്ര അന്വേഷിച്ചും ആ 100 രൂപ കിട്ടിയില്ല, എത്ര അന്വേഷിച്ചും കിട്ടിയില്ല. പോയി അമ്മായിമ്മയോട് ചോദിക്കാൻ ശാരദയുടെ അടുത്ത് വന്നു. ആ ചെറിയ കുട്ടി 100 രൂപ കിട്ടുന്നു എന്ന ആഗ്രഹത്തോടെ നിന്നു. അമ്മേ, ആ 100 രൂപ തന്നാ ഞാൻ പോയേക്കാം.
അപ്പ മരുമകൾ അനാമിക കടയിലിരിക്കുന്ന അമ്മായിമ്മയുടെ അടുത്തേക്ക് വന്നു. എന്തിനാടാ നിനക്ക് 100 രൂപ വേണ്ടേ? എന്റെ മനസ്സ് സന്തോഷിക്കുമെന്ന് നീ എന്നെ പുകഴ്ന്നു. നിന്റെ മനസ്സ് സന്തോഷിക്കണമെന്ന് അതുകൊണ്ടുവാ ഇതുകൊണ്ടുവാ എന്ന് മരുമകളോട് ഞാൻ പറഞ്ഞു. അത്ര തന്നെ ഇപ്പോ. അങ്ങനെ പറഞ്ഞതും ആ കുട്ടി കരയാൻ തുടങ്ങി. മരുമകൾ അനാമിക ആശ്ചര്യപ്പെട്ട് വാ പൊളിച്ചു. നീ എന്തിനാ വാ പൊളിക്കുന്നത്? ആ കുട്ടിക്ക് കൊടുക്കാൻ ഒന്നുമില്ല ഇവിടെ. അത് കേട്ടതും അനാമിക ഉടനെ വായടച്ചു. മനസ്സിൽ മാത്രം, അയ്യോ എന്റെ പിശിക്ക് അമ്മായിമ്മയ്ക്ക് എത്ര ബുദ്ധിയാണ്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. നീ കട നന്നായി നോക്കിക്കോ. ആ ചെക്കന് എന്തെങ്കിലും കൊടുത്താ പിന്നെ നിനക്കും എനിക്കും പ്രശ്നം വരും. അങ്ങനെ പറഞ്ഞിട്ട് കഴിക്കാനായി അകത്തേക്ക് പോയി. കുട്ടിയെ വാടിയ മുഖത്തോടെ അവിടെ നയിക്കാൻ അനാമികയ്ക്ക് മനസ്സ് വന്നില്ല. ഉടനെ ആ പയ്യനെ വിളിച്ച്, നോക്കുമോനി, ഇതാ ബിസ്ക്കറ്റും വാഴപ്പഴവും എല്ലാം എടുത്തിട്ട് കഴിക്കി. വേണ്ട ചേച്ചി, എന്റെ കയ്യിൽ പൈസ ഇല്ല. അതൊന്നും സാരമില്ല, എന്റെ കയ്യിലുള്ള പൈസ ഞാൻ ബോക്സിലിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ഒന്ന് മനസ്സിൽ വിചാരിക്കാതെ പോയി കഴിക്കിപ്പോ. ആ പയ്യൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ, ആദ്യം നീ വാഴപ്പഴം കഴിക്കെ, വിശപ്പ് കുറച്ച് മാറുമ്പോ ബിസ്ക്കറ്റ് കഴിക്കെ. അത് കഴിഞ്ഞ് ഇതായി വാട്ടർ ബോട്ടിലും എടുത്തുകൊണ്ടുപോയി, പിന്നെ നന്നായി വെള്ളവും കുടിക്കെ കേട്ടോ. ശരി ചേച്ചി. അങ്ങനെ അനാമിക കൊടുത്ത ബിസ്ക്കറ്റ്, വാഴപ്പഴം, വാട്ടർ ബോട്ടിലും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ, ഇവിടെ നോക്കുമോനെ, രാത്രിയായതും വീട്ടിൽ വാ, വയറ് നിറയെ ഞാൻ ഭക്ഷണം തരാം. പാവം, വയറ് നിറയെ നീ എപ്പോ കഴിച്ചു? അങ്ങനെ പാവം നോക്കി അനാമിക. തീർച്ചയായും വരാ ചേച്ചി, എന്റെ അമ്മയും നിങ്ങളെ പോലെയാണ് വയറുനിറയെ കഴിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ എന്നെ അമ്മ എന്ന് വിളിക്കെ, പക്ഷെ എനിക്ക് ഭക്ഷണം മാത്രമേ തരാൻ കഴിയൂ. ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ സഹായിക്കുന്നവർ, എന്തിനെ സംസാരിക്കുന്നവർ പോലുമില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങൾ നന്നായിരിക്കണം. ശരി ശരി, ഇത് കൊണ്ടുപോയി ഏതെങ്കിലും മരത്തിന്റെ ചുവടിലിരുന്ന് കഴിക്കെ. രാത്രിയായതും വീട്ടിൽ വാ, ഭക്ഷണം തരാം. ശരി അമ്മേ. അങ്ങനെ പറഞ്ഞ് ആ ചെറിയ കുട്ടിയെല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് പോയി. ആ പയ്യന്റെ വിശപ്പ് മാറ്റിയതിൽ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴേക്കും അമ്മായിമ്മ ശാരദ തിരിച്ച് കടയിൽ വന്നു. അവരാ പയ്യനെ അന്വേഷിച്ചു, അവൻ എവിടെയുമില്ല. മോളെ, മരുമകളെ, ആ ചെറിയ ചെക്കൻ പോയോ? ആ പോയമ്മേ. അങ്ങനെ പറഞ്ഞ അനാമിക വീട്ടിലേക്ക് പോയി. ശാരദ വീണ്ടും കട നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. രാത്രി ആയതിനു ശേഷം ആ ചെറിയ കുട്ടിക്ക് വേണ്ടി അനാമിക കാത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ പയ്യൻ അനാമികയുടെ അടുത്ത് വന്നു. അമ്മായിമ്മ അറിയാതെ ആ ചെറിയ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മായിമ്മ കണ്ടു. അനാമിക ഒരുപാട് വഴക്ക് പറഞ്ഞു. അനാമിക വിഷമത്തോടെ കരഞ്ഞുകൊണ്ടേ നിന്നു. അപ്പൊ ഉടനെ ആ ഭിക്ഷയെടുത്ത ചെറിയ കുട്ടി ബാലഗണപതിയായി മാറി. ശാരദയും അനാമികയും കുറച്ച് സമയം ഷോക്കായി നോക്കി, പിന്നെ മനസ്സിലാക്കി. എന്റെ ഈശ്വര, എന്റെ ഗണപതി, എന്നോട് ക്ഷമിക്കൂ. വന്നത് നിങ്ങളാണെന്നറിഞ്ഞില്ല. പിശുക്കിൽ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ട ദൈവമേ. ഈ ഗണപതി വിശന്ന് വന്നാലേ നിങ്ങൾ ഭക്ഷണം തരുള്ളൂ. അപ്പൊ വിശപ്പ് എനിക്ക് മാത്രമേ ഉള്ളൂ? അനാഥ കുട്ടികൾക്കും ഭിക്ഷയെടുക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവില്ലേ? അത് കേട്ട് തല കുനിച്ചു ശാരദ. കൺമുന്നിൽ കാണുന്നവരാരെന്ന് കാര്യമില്ല. അവർക്ക് വിശക്കുന്നുണ്ടോ, അവർക്ക് എന്ത് വേണമെന്നാണ് കാര്യം. മുന്നിൽ നിൽക്കുന്നവരുടെ വിശപ്പറിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഈ നല്ല മനസ്സുള്ള അനാമികയുടെ വയറ്റിൽ ഞാൻ വന്ന് ജനിക്കാൻ പോകുന്നു. അത് കേട്ട അനാമിക വളരെയധികം സന്തോഷിച്ചു. ശാരദ മനസ്സുകൊണ്ട് ക്ഷമിക്കൂ എന്ന് ഒരുപാട് ചോദിച്ചു. ഇനി ഒരു കാലത്തും ഈ തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ക്ഷമയും ചോദിച്ചു. നടക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ ഗണപതി മായമായി മറഞ്ഞ് ഒരു വെളിച്ചമായി. ആ വെളിച്ചം അനാമികയുടെ വയറ്റിൽ ചെന്നു. അത് കഴിഞ്ഞ് അനാമിക ഗർഭിണിയായി.